നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എതിരഭിപ്രായം പറയുന്നവരെ അല്ലെങ്കിൽ സത്യം വിളിച്ച് പറയുന്നവരെ നീ എന്ന സംഘിയാണോ എന്ന് ചാപ്പകുത്തി മിണ്ടാതെ മിണ്ടാതെ ഇരുത്തുമായിരുന്നു അല്ലെങ്കിൽ നിശ്ശബ്ദനാക്കുമായിരുന്നു ചില കമ്മ്യൂണിസ്റ്റുകളും കൊങ്ങികളും അതേപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ കൂടി സുഡാപ്പികളുമൊക്കെ ചില ആളുകൾ അത് അവരിൽ പലരും നിഷ്പക്ഷതമായിരിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും കാണില്ല പക്ഷേ അവർ സത്യം പറഞ്ഞു എന്നൊരു തെറ്റായിരിക്കും അവർ ചെയ്തത് ചിലത് ഈ അങ്ങ് ചൂളി അങ്ങ് മിണ്ടാതങ്ങ് പോകും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഖികൾ തന്നെ അതേടാ ഞാൻ സംഖ്യയാണ് എന്ന് ഉറച്ച് പറഞ്ഞു തുടങ്ങി അപ്പോഴേക്കും ഇങ്ങനെ ചോദ്യം ചോദിച്ചു ചാപ്പ ഇടിച്ച് ഇവരെ നിശബ്ദരാക്കാം എന്ന് വിചാരിച്ചിരുന്നവർ തുടങ്ങി അങ്ങനെ പിന്നീട് സംഖ്യകൾ അത് അഭിമാനത്തോടു കൂടി തന്നെ അതെ ഞാൻ സംഖ്യ എന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ സംഖ്യകൾക്ക് വ്യക്തമായിട്ടുള്ള മേധാവിത്വമുണ്ട് ഏത് വലിയ കൊലക്കൊമ്പൻ വന്ന് ഒരു സത്യവിരുദ്ധമായിട്ടുള്ള പോസ്റ്റ് ഇട്ടാലും എന്താ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു ഭാഷ പോലെ പൊങ്കാല ഇട്ട് തുലച്ചു കളിയും സംഖ്യകൾ അത്രമാത്രം സ്ട്രെങ്ത് ആണവിടെ ഇവിടെ സീറ്റില്ല എന്നത് വിട്ടേക്കും പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർക്ക് വലിയ മേൽക്കയ്യാണുള്ളത് ഈ ഒരു ട്രെൻഡ് മുമ്പ് നമ്മുടെ സിനിമാ ഫീൽഡിലൊന്നും കണ്ടിട്ടില്ല സിനിമാ രംഗത്ത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന നിലയിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും കല കായിക സാംസ്കാരിക സിനിമാ മേഖലകളിൽ ഉണ്ട് പക്ഷേ തങ്ങളുടെ തൊഴിലിനെ ബാധിച്ചേക്കുമോ എന്ന് കരുതി പലരും സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായം പറയാതെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു പക്ഷേ സുരേഷ് ഗോപി ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു ബി ജെ പിയുടെ എം പി ആണ് അദ്ദേഹം ഞാനൊരു ദേശീയവാദിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉണ്ണി ഉണ്ണിമൂന്ദൻ വന്നു അതേപോലെ ഇപ്പോൾ ഇതാ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ സംഖ്യയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹം കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ അഭിമാനത്തോടെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞാൻ സംഖ്യയാണെന്ന് ഇത് പറയാനുള്ള കാരണം അദ്ദേഹം ഒരു പോസ്റ്റിട്ടിരുന്നു നാളെ റിലീസിന് തയ്യാറായിരിക്കുന്ന കള്ളൻ ഡിസൂസയിൽ ഞാൻ ചെയ്ത കഥാപാത്രം ജോർജ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൻ്റെ താഴെ ഒരാൾ വന്ന് ക്രിസംഗി ആയിട്ടാണോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ വാക്കാണ് ക്രിസംഗി ഈ ക്രിസ്ത്യാനികൾ സംഘികളായാൽ അവരെ വിളിക്കുന്ന പേരാണ് ക്രിസംഗി അദ്ദേഹം നല്ല രസകരമായിട്ടുള്ളൊരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് കഥാപാത്രം ക്രി ആണ് അതായത് കഥാപാത്രം ക്രിസ്ത്യാനിയാണ് നടൻ സംഘീ അതെ ഞാൻ സംഘി തന്നെയാണ് എന്ന് വിളംബരിച്ചിരിക്കണം അദ്ദേഹം സംഘിയാണ് അദ്ദേഹം ബി ജെ പിയുടെ ബി ജെ പിയുടെ ടിക്കറ്റിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുകയും കൂടെ ചെയ്തത് അപ്പോൾ സംഘിയാണോ എന്ന ചോദ്യത്തിന് തന്നെ യാതൊരു അർത്ഥവുമില്ല അപ്പോൾ ക്രിസംഗിയായിട്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കഥാപാത്രം ക്രിസ്ത്യാനിയും അഭിനയിച്ചിരിക്കുന്ന നടൻ സംഘിയുമാണെന്ന് പറഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി ഉണ്ണി മുകുന്ദൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ ഇതേപോലെ ആർജവത്തോടെ വിളിച്ചു പറയുന്നത് പിന്നെയുള്ളവർക്ക് കുറേ പ്രചോദനമാണ് ഇനി വരാൻ പോകുന്നവർക്കും നിലവിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിനോട് ഉണ്ടായിട്ടും തങ്ങളുടെ തൊഴിലിനിതൊക്കെ ബാധിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങളെ ഒതുക്കിക്കളയുമോ എന്ന ഭയത്തിലിരിക്കുന്ന നിരവധി ആളുകൾ ഈ മേഖലയിലുണ്ട് അവർക്കൊക്കെ ധൈര്യം നൽകുന്ന ഒരു സംഗതി തന്നെയാണ് തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ തന്നെ വേണം ഇവരോട് പ്രതികരിക്കാൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹപ്രവർത്തകൻ്റെ കൂടെ ബാലാജി ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണന്മാറും അദ്ദേഹവും കൂടെ കാസർഗോഡ് ഒരു സിനിമയുടെ ഷൂട്ടിന് പോകുന്നു അതിൻ്റെ താഴെ ഒരു സമാധാന മതത്തിൻ്റെ നാമധാരി വന്നിട്ട് ബാലാജിയും ചാണകമാണോ എന്ന് ചോദിച്ചിരിക്കുന്നു അദ്ദേഹം വളരെ താഴ്മയോടെ ഒരു തൊഴുകൈ വെച്ചിട്ട് ഞാൻ എൻ്റെ തൊഴിലെടുക്കാൻ പോവുകയാണ് സഹപ്രവർത്തന കൂടെ പോവുകയാണ് എന്നെ വെറുതെ വിടൂ എന്നുള്ള രീതിയിൽ അങ്ങ് ഒഴുക്കം മട്ടിൽ ഒരു അഴകുടമ്പം മട്ടിൽ ഒരു ഇട്ട് അങ്ങ് പോയിരിക്കുന്നു അങ്ങനെയല്ല പ്രതികരിക്കേണ്ട നിങ്ങൾ സംഘിയാണേലും അല്ലെങ്കിലും ഇത്തരക്കാരോട് ചോദിക്കേണ്ട അതേടാണ് ഞാൻ സംഖ്യ തന്നെ എന്ന് പറയണം പിന്നെ അവൻ ചൊറിയാൻ വരില്ല മനസ്സിലായി ഇത് ഇവനൊക്കെ വേണ്ട മറുപടി ഇങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് ഇനി സുരേഷ് ഗോപിരിക്കലോ ഉണ്ണിമൂന്ദൻ എടുക്കലോ കൃഷ്ണഭോവൻ്റെ അടുത്ത് നിന്ന് ഇത്തരം കലാപരിപാടിയും കൊണ്ട് ചെന്നാൽ വിലപ്പോവില്ല അവർ നിവർന്ന് തന്നെ നിന്ന് പറയും അതേ ഞങ്ങൾ ദേശീയവാദികളാണ് സംഘികളാണ് എന്ന് തന്നെ പറയും ഇങ്ങനെ തന്നെ വേണം ഇവരെ കൈകാര്യം ചെയ്യാൻ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സാധാരണപ്പെട്ടവന് പോലും അവന് രണ്ട് നന്നായി പോയി എന്ന് പറയത്തൊക്കെ നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് റിജുൽ മാക്കുറ്റി എന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഇന്ന് കേരളിൻ്റെ ഒരു അവലോകന യോഗമുണ്ടായിരുന്നു കണ്ണൂരിലെ മറ്റോ അവിടെ പ്രതിഷേധമായിട്ട് ചെന്നതാണ് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു അവർ ഇവനെ നേരത്തെ തന്നെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു നല്ല വീക്ക് വീക്കുന്നതുകൊണ്ട് പുറം നോക്കി അതും കഴിഞ്ഞിട്ട് വലിയ ഹീറോ കളിച്ചു പോലീസ് ജീപ്പിനകത്തോട്ട് കയറാൻ വേണ്ടി പോകുന്നു അപ്പോൾ പോലീസുകാർ പറയുന്നു അതിലല്ല ഇതിൽ കയറുന്നു പറഞ്ഞുകൊണ്ട് മറ്റേ ഇടിവണ്ടി കയറ്റിയിരുത്തുന്നു നല്ല ഇടി കിട്ടാനുള്ള കിട്ടി അവിടുന്ന് ഇവിടെ വന്നപ്പം ഈ അപമാനവും കൂടെ അപ്പോൾ ഈ മഹാനെ പറ്റി പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിൽ എവിടെയോ ഒരു സംസ്ഥാനത്ത് ഗോവത നിരോധനം നടപ്പിലാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ മോദി സർക്കാർ രണ്ടോ മൂന്നോ സംസ്ഥാനത്ത് മാത്രമേ ഈ ഗോവത നിരോധനം കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കി പത്തോ പന്ത്രണ്ടോ സംസ്ഥാനങ്ങളിൽ ഈ സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ് ആണ് അന്ന് ഇവർക്ക് ഈ എതിർപ്പൊന്നുമില്ലായിരുന്നു ബി ജെ പി സർക്കാർ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ പക്ഷേ അതിന് ഇവിടെ ഒരു നടു റോഡിലിട്ട് ഒരു പശുക്കുട്ടിയെ നടു റോഡിലിട്ട് ജീവനോടെ കഴുത്തറുത്ത് കൊന്ന ആ മഹാനാണ് ഈ റിജിൽ മാക്കുറ്റി എന്ന് പറഞ്ഞത് അപ്പോൾ അത് പലരും മറന്നിട്ടില്ല അത് പലരുടെയും ഉള്ളിലുണ്ട് അപ്പോൾ ഇവ ഇയാൾക്ക് ഇവന് അങ്ങനെ തന്നെയാണ് ആൾക്കാർ പറയുന്നത് ഇവന് രണ്ടെണ്ണം കിട്ടേണ്ടതായിരുന്നു കിട്ടിയത് നന്നായി പോയി എന്ന രീതിയിലാണ് ഒരു പൊതുവികാരം ഉയർന്നു വന്നിരിക്കുന്നത് സാധാരണ രീതിയിൽ കമ്മികൾ കൊങ്ങികൾ കിട്ടിടിച്ചു സംഖ്യകൾക്ക് ഇതിൽ എന്ത് കാര്യം എന്ന് പറയേണ്ടതാണ് പക്ഷേ സംഖ്യകൾ ഇതിൽ വലിയ സന്തോഷമാണ് ഇവൻ അന്ന് ആ പരിപാടി കാണിച്ചതല്ലേ അതുകൊണ്ട് അവന് രണ്ടെണ്ണം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ കേരളിനെ എതിർക്കുന്നവരാണ് സംഖ്യകളും അപ്പോൾ കേരളിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിഷേധവുമായിട്ട് റീജൽ മാർക്കുറ്റി പോയത് റിജിൽ മാക്കുറ്റിയെ തന്നെ അവർ തിരഞ്ഞു പിടിച്ച് തല്ലാമുള്ള കാരണം റിജിൽ മാക്കുറ്റിക്കിട്ടാണ് രണ്ടെണ്ണം കൊടുക്കുന്നതെങ്കിൽ സംഖ്യകൾ കൂടെ കൈയടിക്കും അതുകൊണ്ടാണ് വേറെ ആർക്കിട്ടെങ്കിലും ആയിരുന്നു വേറെ ഏതെങ്കിലും കോൺഗ്രസ് കാരനായിട്ടായിരുന്നു ഒരു എങ്കിൽ ഒരുപക്ഷെ സംഖ്യകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു നിഷ്പക്ഷ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത ആളുകൾ ആളുകൾ തന്നെ കുറച്ച് പ്രായമുള്ളവർ തന്നെ പറയുന്നു അവനോ ആ അവനെ രണ്ടെണ്ണം കിട്ടേണ്ടതായിരുന്നു എന്ന രീതിയിൽ തന്നെ പറയുന്നത് അപ്പോൾ റിജിൽ മാക്കുറ്റി ഇന്ന് വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ വക്കാലത്തെടുക്കാനോ വരുമെന്ന് തോന്നുന്നില്ല കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് സൂടാപ്പികളുണ്ടാവും അവർക്ക് വലിയ സങ്കടമായി പോയി ബ്രിഡ്ജിൽ മാക്കി കിട്ടി തല്ല് കിട്ടിയത് കാര്യം അന്ന് സംഖ്യകൾക്കെതിരെ പറയുകയൊക്കെ ചെയ്ത് അന്നിങ്ങനെ പച്ചയ്ക്ക് നാട് റോഡിലിട്ട് ഒരു പശുക്കുട്ടിയൊക്കെ അറുത്ത് കൊല്ലുകയൊക്കെ ചെയ്തല്ലേ അപ്പോൾ സൂടാപ്പികൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് അങ്ങനെ അവർക്ക് ഒരു ചെറിയ വിഷമായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഇയൊക്കെ ഇട്ട് പിടിച്ചിട്ടാണ്ടെണ്ണം കൊടുത്തത് എന്തായാലും അതാണ് ഇന്നത്തെ ഒരു പ്രധാന എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇനി വരുന്ന ആ ദിവസങ്ങളിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എത്ര തല്ല് റിജിൽ മാർക്കുറ്റി കിട്ടി കിട്ടി എത്ര ചവിട്ട് കിട്ടി എത്ര ഇടി കിട്ടി എന്നൊക്കെ എന്നൊക്കെയുള്ളതായിരിക്കും അവരിങ്ങനെ എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ എന്തായാലും റിജിൽ മാർക്കുറ്റി നല്ല വേഷ വൃത്തിയാണ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് തൽക്കാലം അതും വാങ്ങിക്കൊണ്ട് പോവുക എന്നേ ഇപ്പോൾ പറയാനുള്ളൂ കേസുധാരം പോലും അയാൾക്ക് വേണ്ടിയിട്ട് എങ്ങത്തിറങ്ങും എന്ന് തോന്നുന്നില്ല ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കണക്ക് പറയുകയാണെങ്കിൽ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അര ലക്ഷം പേരിലേക്ക് അടുക്കും തീർച്ചയായിട്ടും നാളെ നാളെ കഴിക്കാവുമ്പോഴേക്കും അൻപതിനായിരം എന്ന ആ കടമ്പ ചിലപ്പം കടക്കും ഈ രാജ്യത്ത് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് മാത്രമാണ് ഇത്രയും വേഗതയിൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ നമ്മളെയൊക്കെ രണ്ടാമത്തെ തവണ പഠനത്തിലേറാൻ വേണ്ടിയിട്ട് മുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റ് കിറ്റുന്നെന്ന് പറ്റിച്ചതാണ് പറ്റിച്ചിട്ട് കയറി ഇരുന്നിട്ട് അവരുടെ ജില്ലാ സമ്മേളനങ്ങളും മറ്റുമൊക്കെ യാതൊരു മുടക്കവും ഇല്ലാതെ നാട്ടുകാരോടൊക്കെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുകയും സ്വന്തമായിട്ട് വലിയ മെഗാ തിരുവാതിരയും മറ്റുമൊക്കെ നടത്തുകയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ കോവിഡ് കൂട്ടി മരണത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ മരണത്തിൻ്റെ വ്യാപാരികളായിട്ട് നടന്നിട്ട് ഇങ്ങനെ കുറേ കാലം കൂടെ നമ്മളെ പറ്റിച്ച് നടന്നിട്ട് അടുത്ത ഇലക്ഷൻ്റെ അടുക്കുമ്പോഴേക്കും ഇതേപോലെ വീണ്ടും കിറ്റുമായിട്ടോ വേറെ എന്തെങ്കിലും തട്ടുപോ വന്നിട്ട് വീണ്ടും പ്രബുദ്ധ മലയാളിയുടെ കണ്ണിൽ പൊടിയിടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അവരങ്ങനെയാണ് ഇന്ന് മുപ്പത്തിരണ്ട് പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ കുറേ കാലം മുമ്പായിരുന്നെങ്കിൽ അതായത് ഇലക്ഷന് മുന്നേ ആയിരുന്നെങ്കിൽ ആറു മണിക്ക് ഒരു വയലും വീടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി അവിടെ വന്നിരുന്നുണ്ട് എഴുതി തയ്യാറാക്കിയ പേപ്പർ നോക്കി കോവിഡിൻ്റെ കണക്ക് പറയും ഉറുമ്പിന് കൊടുക്കുന്ന കാര്യം പറയും കോഴിക്കോട് അടയ്ക്കണമെന്ന് പറയും ഗ്യാസ് ഓഫ് ചെയ്യണമെന്ന് പറയും പിന്നെ വാഷ് മേസ്റ്റിൻ കഴുകണം എന്നൊക്കെ പറയും ഇതൊക്കെ ആണുങ്ങളുടെ ജോലിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഉപദേശമൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയൊക്കെ കുറച്ച് പൊക്കി പറഞ്ഞ് പത്ത് വോട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തിട്ട് പോകുമായിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് എന്തായാലും ഒരു വർഷം ആവുന്നതിന് മുമ്പ് തന്നെ തനിക്ക് അവർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നാട്ടുകാർക്കൊക്കെ ഒരേ നിയന്ത്രണങ്ങൾ അടിച്ചേപ്പിച്ച് നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ മുറയ്ക്കേ പോലെ നട തന്നെ നടക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ക്യാപ്സൂളുകൾ അവർക്ക് കിട്ടുന്നതുകൊണ്ട് ആ ക്യാപ്സൂളുകൾ വിതറി എന്തെങ്കിലും എതിരഭിപ്രായം പറയുന്നവരുടെ മുന്നിൽ അവർ നിരന്തരം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ ആയതുകൊണ്ട് അവർ അങ്ങനെ തന്നെ ചെയ്തില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നാൽപ്പത് ദശാംശം രണ്ടാണ് ഇത് ലോകത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതലായിരിക്കുക ഇതിങ്ങനെയൊക്കെ വന്നില്ല എങ്കിലേ അത്ഭുതമുള്ളൂ എല്ലാവരും സുരക്ഷിതമായിരിക്കുക ശുഭരാത്രി വെബ് തത്വമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ